Be anxious for nothing, but in everything, by prayer, supplication, thanksgiving, let your request be made known to God. Because you are seated with him. Just make him known. I like it, but don't worry. If it is possible, do it. That is all. അതുകൊണ്ടാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കാത്ര റിക്വസ്റ്റ് അതുകൊണ്ട് അറിയിക്കാത്ര വേണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കർത്താവിന്റെ കൂടെ നമ്മൾ ഇരുത്തും. എനിക്കിത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, അത് ഇങ്ങനെ നടന്നാ കൊള്ളാം, ആ റിക്വസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി, എന്നിട്ട് നിങ്ങൾ പീസ്ഫുൾ ആയിട്ടിരുന്നാൽ. What will happen in exchange of your prayer request, God will give you peace that will override your worries. Surpassing all your understanding. ഞാനെന്റെ പ്രാർത്ഥനാ വിഷയം എന്റെ ആവശ്യത്തിന്റെ റിക്വസ്റ്റ് അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ദൈവം എനിക്ക് ഇങ്ങോട്ട് തരുന്നത് എന്റെ ബുദ്ധിയെയും എന്റെ ആകുലചിന്തയും ഇതെന്തായി തീരുമെന്നുള്ള ചിന്തകളെല്ലാം മറികടക്കുന്ന ഒരു സമാധാനമാണ് ആദ്യം എനിക്ക് മറുപടിയായി കിട്ടുന്നത്. That will guard my heart and my mind. അതെന്റെ ചിന്തകളെയും ഹൃദയങ്ങളെയും നിലവുകളെയും കാവൽ ചെയ്യും. The peace of God will guard me, guard my heart, so that my heart and my thought will not go astray. Peter says, gird up your mind. Here it says, will guard your heart and thought by the peace of understanding. ഈ ദൈവ സമാധാനം കർത്താവിനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ എല്ലാം മാസ്റ്റർ പ്ലാൻ ചെയ്യുന്ന കർത്താവിനെ കൈ കൊടുത്തു. ഇപ്പോൾ ആ കർത്താവ് എന്റെ മനസ്സിലോട്ടൊരു സമാധാനം തന്നിരിക്കുക. ഇനി ഞാൻ അതിനെ കുറിച്ച് ഒരു ഭാരപ്പെടേണ്ട കാര്യമില്ല, അതെന്റെ മനസ്സിനെ കാവൽ ചെയ്യുക. പത്രോസ് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ സൂക്ഷിപ്പീൻ എന്ന് പറയുന്ന ആ കാവൽ ദൈവത്തിന്റെ സമാധാനം കൊണ്ടാണ് എനിക്ക് ലഭിക്കുന്നത്.